തോമസ് അച്ഛൻ്റെ ഗോൾഡൻ ജൂബിലി നമ്മൾ സുൽബാനയുടെ നിറവിൽ ആഘോഷിച്ചു. ഇവിടെ വലിയൊരു സദസ്സുണ്ട്. ഏറ്റവും വലിയ കാര്യം അദ്ദേഹത്തിൻ്റെ ബിഷപ്പ് ആർച്ച് ബിഷപ്പ് പ്രകാശ് ഇവിടെ എത്തി എന്നുള്ളതാണ്. എനിക്ക് പുളിക്കൽ തോമസിനെ കുറിച്ച് എപ്പോഴും തോന്നിയിട്ടുള്ളത് എന്നും അദ്ദേഹം ഗോൾഡനാണ്. ഈ 50 കൊല്ലം പൂർത്തിയാക്കിയതുകൊണ്ടല്ല, അദ്ദേഹത്തെ കണ്ടപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ശുദ്ധനായ സംശുദ്ധിയുള്ള നേർബുദ്ധിയുള്ള നല്ലൊരു ഒന്നാംകിട മിഷണറി വൈദികൻ. അദ്ദേഹം എന്നും ഗോൾഡനാണ്, എന്നും നിർമ്മലതയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിനയവും ലാളിത്യവും ഇടപെടലുകളും സുതാര്യതയും ഒക്കെ അദ്ദേഹം ജുബിലാ കേന്ദ്രത്തിൽ പുള്ളിക്കാപ്പുറമ്പിൽ പിതാവിനെ കാണാൻ വരുമ്പോഴും എൻ്റെ അടുത്ത് വരുമ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം നിരന്തരമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു മിഷണറിയാണ്, ഒരു ഓൺഗോയിങ് മിഷണറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് അദ്ദേഹം നൽകുന്ന ഒരു പാഠം. അദ്ദേഹം മിഷൻ രംഗത്ത് ചെറിയ മിഷൻ സ്റ്റേഷൻസിൽ വലിയ പള്ളികളിൽ ഇടവകളിൽ എല്ലാം നേതൃത്വം കൊടുത്ത് ജീവിച്ചു. ഈശോയെ 50 കൊല്ലമായിട്ട് അദ്ദേഹം വിശാഖപട്ടണത്ത് രൂപതയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ സന്തോഷമാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. അതിലെനിക്ക് മതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തെപ്പോലെയുള്ള അച്ഛന്മാർ ഭീഷണിമാരായിട്ട് വരുമ്പോൾ സഭ വളരും, ഈശോ അറിയപ്പെടും, വലിയ സമാധാനം എല്ലായിടത്തും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് വർഗീസ് കൊല്ലംപറമ്പിൽ അച്ഛനും അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഓർമ്മകൾ അനുസ്മരിക്കുന്ന നാടുകളാണ്. ഇവിടെ ഈ ഇടവകയോട് ബന്ധപ്പെട്ട അച്ഛന്മാരെല്ലാവരും തന്നെ ഇവിടെയുണ്ട്. അതെല്ലാം ഈ തമ്മച്ചനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് വന്നതാണ്. എന്നെ അതിശയിപ്പിച്ച കാര്യം ആർച്ച് ബിഷപ്പിൻ്റെ മല്ലുവരപ്പ പ്രകാശ് ആർച്ച് ബിഷപ്പിൻ്റെ സാന്നിധ്യമാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുകൂടി ഒരു വാക്കൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം വലിയൊരു തിയോളജിയനാണ്, വലിയൊരു പണ്ഡിതനാണ്. UCBCIയുടെ ഒരുപാട് കമ്മീഷൻസിൽ അദ്ദേഹം ചെയർമാനായിരുന്നു. ഞങ്ങളൊന്നിച്ച് തിയോളജി കമ്മീഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. മല്ലുവരപ്പ ആർച്ച് ബിഷപ്പിൽ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ദീർഘമായിട്ട് സംസാരിക്കുന്ന ആളാണ്, മണിക്കൂറുകൾ വേണേൽ സംസാരിക്കുക. അദ്ദേഹം സംസാരിക്കാൻ ഏറ്റവും ആർച്ച് ബിഷപ്പ് കാർഡിനൽ ഓസ്വാൾഡ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യുവർ ഗ്രേസ് പ്രകാശ് യു ഹാവ് ഓൺലി 5 മിനിറ്റ്സ് ഓർ 10 മിനിറ്റ്സ്. കാരണം ഏത് വിഷയത്തെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കും. അത് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത വലിയൊരു കഴിവാണ്. അദ്ദേഹം കടപ്പ മെത്രാനായിരുന്നു, വിജയവാഡ മെത്രാനായിരുന്നു, പിന്നീട് അദ്ദേഹത്തിൻ്റെ പാസ്റ്ററൽ ഒരു സാങ്ക്ടിറ്റിയും സാധാരണമായ ലീഡർഷിപ്പും കണ്ട് ഹോളിസി വിശാഖപട്ടണത്തിൻ്റെ ആർച്ച് ബിഷപ്പായിട്ട് മാറ്റിയതാണ്. അങ്ങനെ ആന്ധ്രയിൽ വലിയൊരു ഒരു പറ്റം ആളുകൾക്ക് ആർച്ച് ബിഷപ്പ് പ്രകാശിൻ്റെ ജപാലനപരമായ മികവും അദ്ദേഹത്തിൻ്റെ കഴിവും എല്ലാം അറിയാം. അദ്ദേഹം CBCയിലെന്നും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ആളാണ്. നന്നായിട്ട് സംസാരിക്കാനറിയാം. ഏത് വഴക്കുള്ള ടീമിൽ ആർച്ച് ബിഷപ്പ് പ്രകാശ് വന്നാലും അത് അതിനെ കണക്ട് ചെയ്ത് യുണൈറ്റ് ചെയ്ത് ഒരു തീരുമാനം പറയാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ദൈവശാസ്ത്ര ഫോറങ്ങളിലൊക്കെ വന്നിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് വടക്കിലേക്ക് എത്തും, പക്ഷേ ആർച്ച് ബിഷപ്പ് അതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഈ കാർഡിനൽ ഓസ്വാൾഡിൻ്റെ കണക്കാണ് എല്ലാം ഒന്ന് കൂട്ടിയിണക്കി കൊണ്ടുവന്ന് ഒരു യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് എപ്പോഴും സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ നിന്നെത്തിയത് ഈ ഇടവകയ്ക്കും ഈ കുടുംബത്തിനും പലാരൂപതയ്ക്കും വലിയൊരു അസറ്റായി. എനിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹത്തിന് അല്പം അനാരോഗ്യം കഴിഞ്ഞ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും അതിനെയെല്ലാം സാരമില്ലെന്ന് കരുതി ദീർഘമായ യാത്ര ചെയ്ത് ഇവിടെ എത്തി. അത് ഈ തമ്മച്ചനോടുള്ള ആദരവിൻ്റെ, ഈ പുളിക്കൽ തറവാടിനോടുള്ള ആ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് നമുക്കതൊരു ഒരു ഗ്രേസ്ഫുൾ സിറ്റുവേഷനാണ്. പലാരൂപതയ്ക്ക് അദ്ദേഹം ഇന്ന് രാത്രിയിൽ അരമനയിൽ ഉണ്ടായിരിക്കുമെന്ന് പുളിക്കൽ അച്ഛനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിലും എനിക്കതിയായ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട തോമാച്ചനെ തമ്മച്ചനെ ഒരിക്കൽ കൂടി ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. അങ്ങനെ നല്ല ശുദ്ധിയുള്ള പൗരോഹിത്യം ജീവിച്ചതിൻ്റെ ഓർമ്മകളിൽ ഞങ്ങൾക്കും സന്തോഷമാണ്. ഇനിയും വരും കാലങ്ങളിലും അച്ഛന് അതുപോലെ ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. ദൈവത്തിൻ്റെ കൃപ അൽഫോൻസാമിയുടെ മധ്യസ്ഥം യാചിച്ച് ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.